ഈ സൗഹൃദം എന്റെ മനസ്സിൽ അവശേഷിപ്പിക്കുന്ന വിടവ് നികത്തുക എന്നതായിരിക്കും എന്റെ ജീവിത ദൗത്യം. വേദനയാണ് സ്നേഹത്തിന് കൊടുക്കേണ്ടി വരുന്ന വില. എന്റെ വിളക്കുമരത്തിന് വിട. രതൻ ടാറ്റയ്ക്ക് പിൻഗാമിയാറ് എന്ന ചോദ്യങ്ങൾ പലതും ഉയർന്നപ്പോഴായിരുന്നു ഈയൊരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. ഇത് രതൻ ടാറ്റയുടെ മകനാണെന്നും അല്ല ഈ രതൻ ടാറ്റയുടെ കൂടപ്പിറപ്പാണെന്നും അതിനേക്കാൾ വലിയ സൗഹൃദമൊക്കെ ആയിരുന്നു അവർ തമ്മിൽ ഉണ്ടായിരുന്നത് എന്നൊക്കെ പറയുന്ന രതൻ ടാറ്റയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ശാന്തനുവിന്റെ പോസ്റ്റായിരുന്നു ഇത്. ആരാണ് ശാന്തനു നായിഡു എന്ന ഈ ചെറുപ്പക്കാരൻ? ഈ 28-കാരനുമായി എന്താണ് രതൻ ടാറ്റയുടെ ബന്ധം? വളർത്തുമകനാണോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ സമൂഹമാധ്യമം ഒന്നടങ്കം ചോദിക്കുകയാണ്. രതൻ ടാറ്റയുടെ നിര്യാണത്തിൽ ഒരുപക്ഷെ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ച പ്രതികരണമാണ് ഇത്. ശാന്തനു നായിഡു എന്ന 28-കാരന്റേത്. രാജ്യം കണ്ട ഏറ്റവും മികച്ച വ്യവസായികളിൽ ഒരാളായ രതൻ ടാറ്റയുടെ അടുത്ത സുഹൃത്ത് സഹായ്, ടാറ്റ ട്രസ്റ്റിൽ ജനറൽ മാനേജർ, ഗുഡ് ഫെലോസ് എന്ന പേരിൽ വയോധികരും യുവാക്കളുമായുള്ള സൗഹൃദത്തിനായി സ്ഥാപിക്കപ്പെട്ട സ്റ്റാർട്ടപ്പിന്റെ അമരക്കാരൻ എന്നിങ്ങനെയൊക്കെയാണ് ശാന്തനുവിന്റെ മേൽവിലാസം. എന്നാൽ സാധാരണക്കാരനായിരുന്ന ഒരു യുവാവിന് രതൻ ടാറ്റയെ പോലെ ഒരാളുടെ മനസ്സിൽ സ്ഥാനം ലഭിക്കാൻ കാരണം എന്തായിരിക്കും? ശാന്തനു രതൻ ടാറ്റയിൽ ചെലുത്തിയ സ്വാധീനം എന്തായിരിക്കും? രതൻ ടാറ്റ പഠിച്ച കോർണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBA നേടിയ ആളാണ് ശാന്തനു. ശാന്തനുവിന്റെ കുടുംബത്തിലെ 5-ാം തലമുറയാണ് ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പിൽ പ്രവർത്തിക്കുന്നത്. എഴുത്തുകാരൻ, ഇൻഫ്ലുവൻസർ, സംരംഭകൻ എന്നീ നിലകളിലും ശാന്തനു സ്വന്തമായി ഒരു ഇടമുണ്ടാക്കിയിട്ടുണ്ട്. ടാറ്റ എക്സിൽസിൽ ഡിസൈൻ എഞ്ചിനീയറായി പ്രവർത്തിക്കുന്നതിനിടെയാണ് ശാന്തനുവും രതൻ ടാറ്റയുമായി അടുപ്പമുണ്ടാകുന്നത്. അതിന് കാരണമായത് രണ്ടുപേരുടെയും മൃഗസ്നേഹമാണ്. 2014 റോഡിൽ ഒരു നായയുടെ ജഡം കിടക്കുന്നത് ശാന്തനു കണ്ടു. അത്തരത്തിലുള്ള അപകടങ്ങൾ ഇല്ലാതെയാക്കാൻ റിഫ്ലക്ടറുകളുള്ള ഒരു ഡോഗ് കോളർ നിർമ്മിക്കുന്നതിനെ കുറിച്ച് ശാന്തനു ചിന്തിച്ചു. എന്നാൽ അതിനായി പണം കണ്ടെത്തുക എന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. രതൻ ടാറ്റയ്ക്ക് ഈ വിഷയം ചൂണ്ടിക്കാട്ടി കത്തെഴുതാൻ നിർദ്ദേശിച്ചത് ശാന്തനുവിന്റെ പിതാവാണ്. ശാന്തനു എഴുതിയ കത്ത് ടാറ്റയുടെ ശ്രദ്ധയിൽപ്പെടുകയും 2 മാസത്തിന് ശേഷം കൂടിക്കാഴ്ചയ്ക്കായി ശാന്തനുവിനെ അദ്ദേഹം ക്ഷണിക്കുകയും ചെയ്തു. ഒരു സുഹൃത്തിനെ ഒപ്പമായിരുന്നു ശാന്തനു കൂടിക്കാഴ്ചയ്ക്ക് എത്തിയത്. ആദ്യം കൂടിക്കാഴ്ചയിൽ അവർ ടാറ്റയിൽ നിന്ന് സാമ്പത്തിക സഹായം ചോദിക്കാൻ മടിച്ചു. പിന്നീട് ടാറ്റ ട്രസ്റ്റ് ശാന്തനുവിന്റെ മോട്ടോപോവ്സ് എന്ന സംരംഭത്തിൽ നിക്ഷേപം നടത്തി. മോട്ടോപോവ്സിന് ഇന്ന് രാജ്യത്തെ 17 നഗരങ്ങളിൽ സാന്നിധ്യമുണ്ട്. ഇരുവരുടെയും ബന്ധവും ഇതിനിടെ ദൃഢമായിരുന്നു. 2018 മുതൽ ശാന്തനു രതൻ ടാറ്റയുടെ സഹായിയാണ്. രതൻ ടാറ്റയുടെ തോളിൽ കൈയിട്ട് നിൽക്കാവുന്ന അത്രയും സ്വാതന്ത്ര്യമുള്ളയാളായി ശാന്തനു മാറിക്കഴിഞ്ഞിരുന്നു. നിലവിൽ 5 കോടി രൂപ ആസ്തി മൂല്യമുള്ള കമ്പനിയായി ഈ ഗുഡ് ഫെലോസ് മാറുകയും ചെയ്തു. രതൻ ടാറ്റയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടുപോയ ആംബുലൻസിന് മുന്നിൽ ബൈക്ക് ഓടിച്ചു പോകുന്ന ശാന്തനുവിന്റെ ദൃശ്യമാണ് ഏറ്റവും ഒടുവിൽ വൈറലായത്. രതൻ ടാറ്റയുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ശാന്തനുവിന്റെ ചിത്രം നേരത്തെ വൈറലാവുകയും ഒക്കെ ചെയ്തിരുന്നു. രതൻ ടാറ്റയെ പോലെ ബഹുമാനിയനായ ഒരു വ്യക്തിയുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്നതിനെ വിമർശിച്ച് ഒട്ടേറെ പേർ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും രതൻ ടാറ്റയുടെ ബിസിനസ് ഉപദേഷ്ടാവ് എന്ന നിലയിലാണ് ശാന്തനു അറിയപ്പെട്ടത്. ടാറ്റ ട്രസ്റ്റിൽ ജനറൽ മാനേജർ പദവിയിലാണ് ശാന്തനു പ്രവർത്തിക്കുന്നത്. നായകളോടുള്ള സ്നേഹമായിരുന്നു ഇരുവരുടെയും പ്രധാന ചർച്ചാ വിഷയങ്ങളിൽ ഒന്ന്. തെരുവു നായകൾക്ക് വാഹനം തട്ടി അപകടമുണ്ടാകാതിരിക്കാനുള്ള ശാന്തനുവിന്റെ ആ ഒരു ഐഡിയയിൽ നിന്നാണ് പിന്നെ ഇന്ന് കാണുന്ന സൗഹൃദം വരെ വളരാൻ കാരണം. ഇതിനിടെ ഉന്നത പഠനത്തിനായി ശാന്തനു US പോയിരുന്നു. ഇന്ത്യയിൽ തിരികെ എത്തുകയും രതൻ ടാറ്റയ്ക്കായി ജോലി ചെയ്യുകയും ചെയ്യുമെന്ന ഉറപ്പ് നൽകിയായിരുന്നു ശാന്തനു പോയത്. ഈ ഉറപ്പ് പാലിച്ച ശാന്തനു പിന്നീട് അങ്ങോട്ട് രതൻ ടാറ്റയ്ക്കൊപ്പം ചേരുകയായിരുന്നു. ടാറ്റ ട്രസ്റ്റിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ മാനേജർ എന്ന പദവിയാണ് ഇതോടെ ശാന്തനുവിനെ തേടിയെത്തിയത്. പലപ്പോഴും തങ്ങൾ ഒരുമിച്ച് സമയം ചെലവഴിക്കാറുണ്ട് എന്നും ഒരുമിച്ച് സിനിമകൾ കാണാറുണ്ടെന്നും ഈ മുടിവെട്ടുന്നതും എല്ലാം പതിവാണെന്നും ഒരിക്കൽ ശാന്തനു തുറന്നു പറഞ്ഞിട്ടുണ്ട്. കൊറോണ കാലത്ത് രതൻ ടാറ്റയിൽ നിന്ന് തനിക്ക് ജീവിത പാഠങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഗെയിം അപ്പോൺ എ ലൈറ്റ് ഹൗസ് എന്ന പുസ്തകവും ശാന്തനു പുറത്തിറക്കിയിട്ടുണ്ട്. എന്നാലും വലിയ രീതിയിൽ ആരാണ് ഈ ശാന്തനു എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമായിരുന്നു കഴിഞ്ഞ ദിവസം ശാന്തനു തന്നെ പറഞ്ഞു വെച്ചത്. എന്തായാലും മകനെ പോലെ, ഒരു സുഹൃത്തിനെ പോലെ, വളരെ കൊച്ചുകുട്ടിയെ പോലെയൊക്കെ തന്നെ അവർ തമ്മിലുള്ള സൗഹൃദം അങ്ങനെ അങ്ങ് നിലനിന്നു. ശാന്തനുവിന്റെ ഇനിയുള്ള ജീവിത ദൗത്യവും ആ വിടവ് നികത്തുക എന്ന് തന്നെയാണ്. അദ്ദേഹം പകർന്നു നൽകിയ പാഠങ്ങളും പകർന്നു നൽകിയ അറിവുകളുമായി ശാന്തനുവും നമ്മുടെ കൂടൊപ്പം ജീവിക്കും.